ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വചനപുലരിയിലേക്ക് സ്വാഗതം. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വചനം വളരെ സുപരിചിതമായ ഒരു വചനഭാഗമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 3:18 തിരുവചനം: നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എന്തുകൊണ്ടാണ് സമുദ്രം ഇത്ര വലുതായിരിക്കുന്നത്? ഗുരു ശിഷ്യനോട് മറുപടി പറഞ്ഞു, സമുദ്രം ഏറ്റവും താഴെ ഭാഗത്താണ്. എല്ലാ നദികളിൽ നിന്നും വരുന്നതായ ജലം മുഴുവൻ സമുദ്രം സ്വീകരിക്കുന്നു. അങ്ങനെ സമുദ്രം വലുതായി മാറിയിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സമുദ്രം ഇത്ര വലുതാകുവാനുള്ള കാരണം എല്ലാ നദികളിൽ നിന്നും വെള്ളം സ്വീകരിക്കത്തക്ക രീതിയിൽ സമുദ്രം ഏറ്റവും താഴെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. കന്യക മറിയാമിൻ്റെ ജീവിതത്തിൽ ഒരു പാവപ്പെട്ട കൊച്ചു സ്ത്രീ, ആരും അവൾക്കില്ല. അവൾ ദേവാലയത്തിൽ വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് മാത്രമാണ് അവളുടെ പ്രത്യേകത. ദൈവദൂതൻ അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവൾ അവളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഒരു പക്ഷേ അവൾക്ക് ചിന്തിക്കാമായിരുന്നു, യൗസേഫ് എന്ന വ്യക്തിയുമായി അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. യൗസേഫിൻ്റെ കൂടെയുള്ള കുടുംബജീവിതമൊക്കെ ഒത്തിരി സ്വപ്നം കണ്ടവളാണ് ഒരു പക്ഷേ അവൾ. എന്നാൽ അതെല്ലാം അവൾ മാറ്റിവെച്ചു ദൈവത്തിന് വേണ്ടി. യൗസേഫിന് കൊടുത്ത വാക്കിനേക്കാളൊക്കെ വലുത് ദൈവത്തിന് കൊടുത്ത വാക്കാണെന്ന് അവൾ തിരിച്ചറിയുകയാണ്. അങ്ങനെ അവൾ അവളുടെ ജീവിതം തന്നെ പൂർണ്ണമായും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. ഇന്ന് അവൾ യേശുവിൻ്റെ മാത്രമല്ല, ലോകം മുഴുവനുമുള്ള എല്ലാവരുടെയും അമ്മയായി, പരിശുദ്ധ അമ്മയായി അവൾ മാറി. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് നാം ഇന്ന് കേട്ടതായ തിരുവചനം: നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമായി തീരും. ഈ ക്രിസ്മസിനോട് അടുത്തു വരുന്നതായ ദിവസം നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് തമ്പുരാന് വേണ്ടി മാത്രം മാറ്റിവെക്കുക. ദൈവം എന്ത് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മുടെ ജീവിതമൊക്കെ മാത്രമായി മാറിത്തീരും. അതിന് ദൈവമിടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആമേൻ.